ആ പ്രിയ സുഹൃത്തുക്കളെ, ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മരുഭൂമിയിൽ ഒരുപാട് മരങ്ങളുണ്ട്. ഗാഫ്, സിദ്ര, ഇലന്തമരം, അതുപോലെ തന്നെ പല സൈസ് മരങ്ങളുണ്ട്, ബദാമും. പക്ഷേ ഈ മരത്തിൻ്റെ പേര് പലർക്കും അറിയില്ല. ഈ മരത്തിൻ്റെ പേരാണ് ദമാസ് മരം. ദമാസ് മരം എന്നാണ് ഈ മരത്തിന് പറയുന്ന പേര്. ഇതാണ് ഇതിൻ്റെ കായകൾ. ഈ കായകൾ അതുപോലെ തന്നെ ഇതിലൊരുപാട് പൂക്കളും കായകളൊക്കെ ഉണ്ടാകും. അപ്പം ഇതിൽ തേൻ കുടിക്കുന്നതിന് വേണ്ടി തേനീച്ചകളൊക്കെ വരും. അങ്ങനെ വന്നൊരു തേനീച്ച ഇവിടെ സ്ഥിര താമസമാക്കിയിട്ടുണ്ട്. ഇതാണ് തേനീച്ച, നമ്മളെ ഒരു ദമാസ് മരത്തിൽ കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് തേനെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരുപാട് തേനീച്ചകളുണ്ട്, ഒരു വലിയ കൂട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ മരത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് പെട്ടെന്ന് മരുഭൂമിയിൽ വളരുന്ന ഒരു മരമാണ് ഈ ദമാസ് മരം എന്ന് പറയുന്നത്. ഏത് ഊഷ്രമായ കാലാവസ്ഥയിലും ഒരുപാട് പച്ചപ്പോട് കൂടി നിൽക്കുന്ന ഒരു മരമായിട്ടാണ് കാണുന്നത്. നോക്കിവിടെ നമ്മളെ ഈ തോട്ടത്തിൽ ഒരുപാട് ദമാസ് മരങ്ങൾ അലങ്കാരത്തിന് വേണ്ടി ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരുപാട് വെള്ളം കുടിക്കും. മാത്രമല്ല, നമ്മളെ വില്ലയിലോ പരിസരത്തൊക്കെ നമ്മൾ ഈ മരം വെച്ച് പിടിപ്പിക്കുകയാണ്, അതിൻ്റെ വേരുകൾ പോയിട്ട് നമ്മളെ പൈപ്പുകളൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് ഒരുപാട് കറണ്ട് ചാർജൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ പറയുന്നത് ഈ മരം നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എങ്കിലും ഈ UAE പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും പച്ചപ്പ് വന്നത് ഈ ഒരു മരം വന്നതിന് ശേഷം. നമുക്ക് കാണാം, റോഡ് സൈഡിലെല്ലാം ഈ മരം കാണും, പക്ഷേ പലർക്കും ഇതിൻ്റെ പേരറിയില്ല. അതുകൊണ്ടാണ് നമ്മളിത് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ചിലയിടത്തൊക്കെ ഇതിൻ്റെ ഈ മരം വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് 1000 മടങ്ങൊക്കെ കറണ്ട് ചാർജ് കൂടുതൽ വന്നിട്ടുണ്ട്. കാരണം ഈ പൈപ്പുകളൊക്കെ കയറി ഇത് പൊട്ടിച്ച് വെള്ളം ഊറ്റിയെടുത്തിട്ട് വിദ്യുച്ഛക്തിയുടെ ബില്ലുകൾ വളരെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുള്ള ഒരു മരമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.